ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളിനെ കുറിച്ചിട്ടാണ്. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. നമുക്കറിയാം ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എറർ കൺട്രോൾ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. സോ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ വരുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിലെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഒരു സെൻഡറിൽ നിന്നും ഒരു ഡാറ്റ ഫ്രെയിം റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവറിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡറിൽ എത്തുന്ന സമയത്താണ് അടുത്ത ഡാറ്റ ഫ്രെയിമിനെ സെൻഡ് ചെയ്യുന്നത്. അതുവരെ അടുത്ത ഡാറ്റ ഫ്രെയിമിനെ സെൻഡ് ചെയ്യുന്നില്ല. എന്താണ് അവിടെയുള്ള മെയിൻ കണ്ടീഷൻ? അക്നോളജ്മെൻറ്റ്, റിസീവറിൽ നിന്നുള്ള അക്നോളജ്മെൻറ്റ് എത്തിയാൽ മാത്രം സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ടൈം നമുക്ക് വേസ്റ്റായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ് എ ടൈമിൽ ഒരു ഡാറ്റ ഫ്രെയിമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ചാനൽ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞ് ത്രൂപുട്ടും കുറയുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈമിൽ ഈ ഒരു അക്നോളജ്മെൻറ്റ് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് അറ്റ് എ ടൈമിൽ ഒരുപാട് ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു കണ്ടീഷനിലൂടെയാണ്. സോ ആ ഒരു കണ്ടീഷനിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ പോയിന്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഫ്ലോ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നായിരുന്നു. ഫ്ലോ കൺട്രോൾ എന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് അറിയാം. അപ്പോൾ അതിലോട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് വരികയാണെങ്കിൽ എന്താ പറയുന്നത്? വിൻഡോ സൈസ്. നമ്മൾ പറഞ്ഞു അറ്റ് എ ടൈമിൽ ഒരുപാട് ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെൻഡറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ റിസീവറിൻ്റെ സൈഡിലും മെയിനായിട്ട് രണ്ട് ബഫർ വയ്ക്കുന്നുണ്ട്. ബഫർ വയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറേജിന് പറയുന്നതാണ് വിൻഡോ സൈസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ ഈ സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സെൻഡറിൽ നിന്ന് അറ്റ് എ ടൈമിൽ എത്ര കണ്ട് ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യാം, അതാണ് അവിടുത്തെ വിൻഡോ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെൻഡറിൽ നിന്ന് ഒരു 4 ഡാറ്റ ഫ്രെയിംസ് സ്റ്റാർട്ടിങ്ങിൽ അറ്റ് ടൈമിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിൻഡോ സൈസ് എന്താണ്? 4 കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് 2 ആണെന്നുണ്ടെങ്കിൽ 2 ഫ്രെയിംസിനെ അറ്റ് ടൈമിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് വിൻഡോ സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ സെൻഡറിൻ്റെ സൈഡിലും റിസീവറിൻ്റെ സൈഡിലും ഒരു വിൻഡോ സൈസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? അറ്റ് ടൈമിൽ ഒരുപാട് ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യുമ്പോൾ ഏത് ഡാറ്റ അതിൻ്റെ കറസ്പോണ്ട് അക്നോളജ്മെൻറ്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഓരോ ഫ്രെയിമിനും സീക്വൻസ് നമ്പർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിംസിന് സീക്വൻസ് നമ്പർ വെച്ചുകൊണ്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ രണ്ടാമത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത്. വിൻഡോ സൈസ്, സീക്വൻസ് നമ്പർ, ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അടുത്ത ഒരു രണ്ട് അഡ്വാൻറ്റേജുകളാണ് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ അറ്റ് ടൈമിൽ ഒരുപാട് ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഹയർ ട്രാൻസ്ഫർ റേറ്റ് വരുന്നുണ്ട്. അതുവഴി നമ്മുടെ ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മേജർ പോയിൻറ്സും ഈ ഒരു രണ്ട് കണ്ടീഷൻ വെക്കുന്നതിലൂടെ വരുന്ന ഒരു കാര്യമാണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഡ്യൂപ്ലെക്സ് ലൈനും. ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാൻ പറ്റും. മറ്റേ ടൈമിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫുൾ ഡ്യൂപ്ലെക്സ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലോട്ട് വരികയാണ് എന്താ പറയുന്നത്? പിഗ്ഗി ബാക്കിംഗ്. എന്താണ് പിഗ്ഗി ബാക്കിംഗ്? നെറ്റ്വർക്കിനകത്ത് നമ്മൾ പിഗ്ഗി ബാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിലേയിങ് ഔട്ട് ഗോയിങ് അക്നോളജ്മെൻറ്റ് ആൻഡ് അറ്റാച്ചിങ് ഇറ്റ് ടു ദി നെക്സ്റ്റ് ഡാറ്റ പാക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു സെൻഡർ റിസീവർ എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് പേരും ഡാറ്റ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അക്നോളജ്മെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടിയിട്ട് അവിടെയും എന്താ സംഭവിക്കുന്ന ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അത്തരം സിറ്റുവേഷനിൽ സപ്പോസ് ഒരു സെൻഡറിൽ നിന്ന് ഒരു ഡാറ്റ റിസീവറിലെത്തി, റിസീവറിന് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യാണ്. അപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു ഡാറ്റ ഫ്രെയിം റിസീവറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്നോളജ്മെൻറ്റ് അപ്പോഴും തന്നെ സെൻഡ് ചെയ്യുന്നില്ല, ലേറ്റർ ഓൾസോ ദേ ക്യാൻ സെൻഡ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ഡാറ്റ, ഇപ്പോൾ സപ്പോസ് 4 ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്തു റിസീവറിലോട്ട്. അപ്പോൾ റിസീവറിൽ ഈ 4 ഡാറ്റ ഫ്രെയിംസും അവിടെ റിസീവ് ചെയ്ത് വെച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റിൽ വന്ന ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിലോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സപ്പോസ് റിസീവറിന് എന്തെങ്കിലും ഒരു ഡാറ്റ സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയുടെ കൂടെ തന്നെ ഈ സെൻഡ് ചെയ്യേണ്ടുന്ന അക്നോളജ്മെൻറ്റിനെയും അറ്റാച്ച് ചെയ്തിട്ട് വിടാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഒരു അവിടെ എന്ത് നടക്കുന്നത്, ആ ഒരു അക്നോളജ്മെൻറ്റ് ഡിലേ ആക്കുകയാണ്. ഡിലേ ആക്കിയിട്ട് എപ്പോഴാണോ എന്തെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ സമയത്ത് ആ ഡാറ്റയുടെ കൂടെ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നത്. പിഗ്ഗി ബാക്കിംഗ്, അതായത് ഒരാളുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വിടുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് പിഗ്ഗി ബാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി സപ്പോസ് എല്ലാ സമയത്തും റിസീവറിന് ഒരു ഡാറ്റ ഈ ഒരു സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യണമെന്ന് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അല്ലാത്ത സമയത്ത് അക്നോളജ്മെൻറ്റ് മാത്രമായിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അക്നോളജ്മെൻറ്റ് മാത്രമായിട്ടും സെൻഡ് ചെയ്യുക റിസീവർ ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഡാറ്റ ഉണ്ടാവണമെന്നില്ല, അക്നോളജ്മെൻറ്റ് മാത്രമായിട്ടും സെൻഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്.
നമ്മൾ ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിനെ തന്നെ അതിൻ്റെ വർക്കിങ്ങിന് അനുസരിച്ചിട്ട് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് എന്താണ്? ഗോ ബാക്ക് എൻ എ ആർ ക്യു. രണ്ടാമത്തെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളാണ് സെലക്റ്റീവ് റിപ്പീറ്റ് എ ആർ ക്യു എന്ന് പറയുന്നത്. ഇത് രണ്ടിലോട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്തുകൊണ്ടാണ് ഇതിന് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം നമുക്കൊരു ചെറിയ ഡയഗ്രം വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് പറഞ്ഞു നോക്കാം. ഇനി ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്ലൈഡിംഗ് വിൻഡോ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വിൻഡോ സൈസ് 3 ആണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫ്രെയിംസ് തന്നിട്ടുണ്ട്, 5 ഫ്രെയിംസ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിൻഡോ സൈസും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സീക്വൻസ് നമ്പറും കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിനെ നമ്മൾ ഫസ്റ്റ് എന്നുള്ള സീക്വൻസ് നമ്പർ, സെക്കൻഡ് ഫ്രെയിമിന് സെക്കൻഡ് എന്നുള്ള സീക്വൻസ് നമ്പർ, ആ ഒരു ഓർഡറിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സെൻറ്ററും ഉണ്ട്, റിസീവറും ഉണ്ട്. ഇനി സെൻറ്റർ ഡാറ്റ പാക്കറ്റ്സ് ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിൻഡോ സൈസ് നോക്കിയിട്ടാണ് ആ ഒരു ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുന്നത്. വിൻഡോ സൈസ് 3 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ വന്നേക്കുന്ന ഈ 3 ഫ്രെയിംസിനെയും സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അറ്റ് ടൈമിൽ. അതായത് ഫസ്റ്റ് ഫ്രെയിം പോയി, സെക്കൻഡ് ഫ്രെയിം പോയി, തേർഡ് ഫ്രെയിം പോയി അറ്റ് ടൈമിൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ വിൻഡോ സൈസ് മീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്ത ഫ്രെയിമിനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർത്ത് ഫ്രെയിമിനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് റിസീവറിൽ നിന്ന് ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് നോക്കണം. അവിടെയാണ് സീക്വൻസ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്പർ അനുസരിച്ച് ഫസ്റ്റ് ഫ്രെയിമിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിലോട്ട് പോരും. അതായത് ഫസ്റ്റ് അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സെൻറ്റർ എന്ത് ചെയ്യും? അടുത്ത ഫ്രെയിമിനെ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഈ ഒരു വിൻഡോ, കറണ്ട് വിൻഡോ എന്തായിട്ട് മാറും? ഈ ഒരു രീതിയിലോട്ട് മൂവ് ചെയ്യും, സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് എന്തായിരുന്നു, അത് മീറ്റ് ചെയ്തു. ഫസ്റ്റ് ഫ്രെയിം റിസീവറിലൊത്തി, അതുപോലെ തന്നെ അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു, എന്നിട്ട് അടുത്ത ആ ഒരു ഫ്രെയിമിലോട്ട് വിൻഡോ സ്ലൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് 2, 3, 4 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രെയിമിന്, അതായത് സോറി, ഫോർത്ത് എന്നുള്ള ഫ്രെയിമിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കറണ്ട് വിൻഡോയിലോട്ട് വന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് 4 എന്ന് പറയുന്ന ഫോർത്ത് ഫ്രെയിം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി, എന്നിട്ട് ഫോർത്ത് ഫ്രെയിം സെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? വീണ്ടും ഇതേ പ്രശ്നം വന്നു. ഇവിടെ 5th എന്നുള്ള ഫ്രെയിമിന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത, അതായത് കറണ്ട് വിൻഡോയിലിരിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ആ ഒരു അക്നോളജ്മെൻറ്റ് വരണം. അതായത് 2 എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് വേണം. അപ്പോൾ 2-ൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 5th എന്നുള്ള ഫ്രെയിം സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതേ നോക്കിയാൽ ഈ ഒരു സെക്കൻഡ് ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് വിൻഡോ വീണ്ടും സ്ലൈഡ് ചെയ്തിട്ട് ഈ ഒരു കറണ്ട് വിൻഡോ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് 5th ഫ്രെയിം സെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇതിനെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഗോ ബാക്ക് ആൻഡ് ആർക്യു എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വിൻഡോ സൈസ് ആണ്. അപ്പോൾ ഒരു 4 വിൻഡോ സൈസ് ഉള്ള ഒരു ഗോ ബാക്ക് ആൻഡ് ആർക്യു പ്രോട്ടോകോൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗോ ബാക്ക് 4 ARQ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിലെ പോയിന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിൻഡോ സൈസ് ഫോളോ ചെയ്യുന്നുണ്ട്, എന്താന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഉറപ്പായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ആണ്. എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്നോളജ്മെൻറ്റ് റിസീവറിൻ്റെ സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ സെൻറ്ററിന് എത്ര ഫ്രെയിംസ് വേണമെങ്കിലും സെൻഡ് ചെയ്യാം വിൻഡോ സൈസിന് അനുസരിച്ചിട്ട്, അല്ലേ? ആ ഒരു മെക്കാനിസത്തിനെയാണ് ഇവിടെ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. അക്നോളജ്മെൻറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യാനുള്ള ആ ഒരു മെക്കാനിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇഫ് ദ അക്നോളജ്മെൻറ്റ് ഓഫ് എ ഫ്രെയിം ഈസ് നോട്ട് റിസീവ്ഡ് വിത്ത് ഇൻ എ എഗ്രീഡ് അപ്പോൺ ടൈം പീരീഡ്, ഓൾ ഫ്രെയിംസ് ഇൻ ദ കറണ്ട് വിൻഡോ ആർ ട്രാൻസ്മിറ്റഡ്. അതായത് ഇപ്പം നമ്മളുടെ കയ്യിലേക്ക് ഒരു റിസീവറിൻ്റെ സൈഡിൽ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് വന്നില്ല, ചില സമയത്ത് വിൻഡോ സൈസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അക്നോളജ്മെൻറ്റ് വന്നാൽ മാത്രമേ സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും അടുത്ത ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അക്നോളജ്മെൻറ്റ് എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയും നമ്മളൊരു ടൈം പീരീഡ് വെക്കുന്നുണ്ട്, ഒരു അക്നോളജ്മെൻറ്റിന് എത്താൻ ഇത്ര സമയത്തിനുള്ളിൽ എത്തിയേക്കണം, അല്ലെങ്കിൽ എന്ത് അടുത്ത ആക്ഷൻ എന്താണ് എന്നുള്ളത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സപ്പോസ് ആ ഒരു അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദെൻ പോയി നോക്കുന്നത് അടുത്ത കറണ്ട് വിൻഡോയിലോട്ടാ, കറണ്ട് വിൻഡോയിൽ ഏതെല്ലാം ഫ്രെയിംസ് ഉണ്ടോ, വെദർ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഓർ നോട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കൂടിയിട്ട് എന്ത് ചെയ്യും? ആ ഒരു വിൻഡോയിൽ, കറണ്ട് വിൻഡോയിലുള്ള എല്ലാ ഫ്രെയിംസിനെയും വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയി കിട്ടും.
ഈ ഒരു പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ കുറച്ച് ഫ്രെയിംസ് തന്നിട്ടുണ്ട്, വിൻഡോ സൈസ് 4 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം കുറേ ലൈൻസ് അങ്ങോട്ടും കുറേ ലൈൻസ് ഇങ്ങോട്ടൊക്കെ വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ഈ ഒരു ഗോ ബാക്ക് എൻ ആർ ക്യൂ വെച്ചിട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു വിൻഡോ സൈസ് 4 ആണ്. സോ 4 അനുസരിച്ച് നമ്മൾ ആദ്യത്തെ 4 ഫ്രെയിംസിനെ അങ്ങ് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 4 ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കറണ്ട് വിൻഡോ എന്ന് പറയുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞതായിരിക്കും നമ്മളുടെ കറണ്ട് വിൻഡോ. അപ്പോൾ ഇവിടെ നിന്ന് 0 എന്നുള്ള ആ ഒരു ഫ്രെയിം റിസീവറിലോട്ട് എത്തുന്നു, 1 എത്തുന്നു, 2 എത്തുന്നുണ്ട്, ദെൻ 3 എത്തുന്നുണ്ട്. 0, 1, 2, 3 ഇത്രയും ഫ്രെയിം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ഡ്യൂട്ടി? അടുത്ത ഫ്രെയിമിന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസീവറിൽ നിന്ന്, അതായത് 0 എന്നുള്ള ആ ഒരു ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് സെൻറ്ററിലോട്ട് എത്തിയിരിക്കണം. ദെൻ ഇവിടുത്തെ അതനുസരിച്ച് റിസീവറിൽ ഓൾറെഡി 0 എന്നുള്ള ആ ഒരു ഡാറ്റ ഫ്രെയിം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ എന്ത് കിട്ടും? അക്നോളജ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിസീവറിൽ നിന്ന് ഈ ഒരു അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തുന്നു 0 എന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നമ്മൾക്ക് 4th ഫ്രെയിമിന് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു വിൻഡോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളുടെ വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെയാവും. ഓക്കെ, സോ കറണ്ട് വിൻഡോയിൽ നമുക്ക് 4 എന്നുള്ള ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ഓക്കെ, 4 എന്നുള്ള ആ ഒരു ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ഒരു 0 എന്നുള്ള ഫ്രെയിമിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ കറണ്ട് വിൻഡോയിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന അക്നോളജ്മെൻറ്റ് 1 ആണ് അല്ലേ? ആ 1 അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് 5 സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടെ 1 അക്നോളജ്മെൻറ്റ് വരികയാണ്. 1 അക്നോളജ്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 5 എന്ന് പറഞ്ഞ ഈ ഒരു സ്ലൈഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കറണ്ട് വിൻഡോ എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ 5 എന്നുള്ള ആ ഒരു ഫ്രെയിമിനെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി. ഓക്കെ, സപ്പോസ് നമ്മുടെ ഈ ഒരു 5th ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ലോസ് ആയി എന്ന് വിചാരിക്കുക. ഇത്തരം സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗോ ബാക്ക് എൻ ആർ ക്യൂ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? അത് സെൻഡറിന് അറിയില്ല, ഇവിടുന്ന് ഡാറ്റ പാക്കറ്റ് സെൻഡായിട്ട് റിസീവറിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരം. ഓക്കെ, പക്ഷേ നമ്മളിത് അടുത്ത ഡാറ്റ പാക്കറ്റ് വീണ്ടും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നോക്കുന്നത്. സെൻഡ് ചെയ്തു, 5th ഫ്രെയിം സെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് 6th ഫ്രെയിം സെൻഡ് ചെയ്യണം. 6th ഫ്രെയിം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഈ ഒരു സ്ലൈഡ് മൂവ് ചെയ്യണം. സ്ലൈഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിവിടെ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 അക്നോളജ്മെൻറ്റ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സപ്പോസ് 2 എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വിൻഡോ വീണ്ടും മൂവ് ചെയ്തിട്ട് ഇങ്ങനെയാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 6th എന്നുള്ള ആ ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യാൻ പറ്റും. 6th ഫ്രെയിം പോയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേണം എന്താണ്? 7th ഫ്രെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ 3rd ഫ്രെയിമിൻ്റെ ആ ഒരു അക്നോളജ്മെൻറ്റ് വേണം. അപ്പോൾ 3rd എന്നുള്ള ആ ഒരു ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് നമുക്കിവിടെ എത്തി. ദെൻ 7th നമുക്ക് സെൻഡ് ചെയ്യാം. 7th സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫ്രെയിം ഇവിടെ മൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 7th ഫ്രെയിമിനെ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. 7th ഫ്രെയിം സെൻഡായി. ദെൻ നെക്സ്റ്റ് 8th സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിവിടെ 4th ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് വരണം അല്ലേ. അപ്പോൾ ഇത് വീണ്ടും മൂവ് ചെയ്തിട്ട് 4th ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് വെയിറ്റ് ചെയ്യണം. 4th ഫ്രെയിമിൻ്റെയും അക്നോളജ്മെൻറ്റ് ഇവിടെ വന്നു. ഓക്കെ, ദെൻ 8th ഫ്രെയിം മൂവ് ചെയ്യാണ്. 8th ഫ്രെയിം മൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വണ് എന്താണ് വേണ്ടുന്നത്? 5th ഫ്രെയിം. 5th ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത്, റിസീവറിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് 5th ഫ്രെയിം ഇവിടെ റിസീവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുന്ന് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യാനുള്ള, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് 9th എന്നുള്ള ആ ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കണം? ഇവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന 5th എന്നുള്ള ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് എത്തണം. പക്ഷേ ഇതിവിടെ എത്തിയതുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ടൈം ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈം വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു അക്നോളജ്മെൻറ്റ് എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റീട്രാൻസ്മിറ്റ് ചെയ്യുക. കറണ്ട് വിൻഡോയിലുള്ള ഏതെല്ലാം ഫ്രെയിംസ് ഉണ്ടോ അത്രയും ഫ്രെയിംസ് റീട്രാൻസ്മിറ്റ് ചെയ്യുക. കറണ്ട് വിൻഡോ എന്ന് എടുക്കുമ്പോൾ ഏതാണ്? 5, 6, 7, 8 ഇതിൽ കിടക്കുന്ന ഏറ്റവും ഫസ്റ്റിൽ കിടക്കുന്ന ഫ്രെയിം ഏതാണ്? 5th എന്നുള്ള ഫ്രെയിമാണ്. അപ്പോൾ ആ 5th ഓൺവേർഡ്സ് ഉള്ള ആ ഒരു കറണ്ട് വിൻഡോയിലുള്ള അത്രയും ഫ്രെയിംസിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5, 6, 7, 8 എന്നുള്ളത് റീട്രാൻസ്മിറ്റ് ചെയ്യും. റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ നമുക്ക് ഇവിടെ ഈ ഒരു ഡാറ്റ ലോസ് ആയത്, അവിടെ മുതൽ അതിന് ശേഷം വന്നേക്കുന്ന ഇത്രയും ഡാറ്റ ഫ്രെയിംസിനെ ഈ ഒരു റിസീവറിൻ്റെ സൈഡ് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ വരാനുള്ള സാധ്യതയുണ്ട്. സോ ബാക്കി വരുന്ന അത്രയും ഫ്രെയിംസിനെ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ട് 5, 6, 7, 8 എന്നുള്ളത് വീണ്ടും
സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും, അതായത് ഈ 5, 6, 7, 8 എന്ന് പറയുന്ന ഈ 4 ഫ്രെയിംസിനെയും, 5 കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് അവിടെ അതിന് ശേഷം വന്ന എല്ലാ ഫ്രെയിംസിനും ഡിസ്കാർട്ട് ചെയ്തത് കാരണം തന്നെ നമുക്ക് വീണ്ടും ഈ പറയുന്ന 4 ഫ്രെയിംസിന് ഒറ്റയടിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ വീണ്ടും എന്ത് സംഭവിക്കുന്നു, 5 പോകുന്നു, 6, 7, 8 ഈ ഒരു ഡാറ്റ ഫ്രെയിംസ് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5, 6, 7, 8 ഇനി ഇവിടെ എന്ത് സംഭവിക്കും, നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 9th ഫ്രെയിമിന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വീണ്ടും മൂവ് ചെയ്യണം, ഈ ഒരു ഇത് സ്ലൈഡ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5th അക്നോളജ്മെൻറ്റ് വരണം. ഇതനുസരിച്ച് 5th ഡാറ്റ ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5th ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അക്നോളജ്മെൻറ്റ് ഇവിടെ എത്തുന്നു. അക്നോളജ്മെൻറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9th ഫ്രെയിമിനെ ഇതിന് സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ 9th ഫ്രെയിമും സെൻഡ് ചെയ്യുന്നു. ഇതുപോലെ ഈ ഒരു സ്ലൈഡ് മൂവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗോ ബാക്ക് ആൻഡ് ARQ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇവിടെ സെൻഡറിൻ്റെ വിൻഡോ സൈസ് N ആയിട്ടും റിസീവറിൻ്റെ വിൻഡോ സൈസ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 ഡിസഡ്വാൻറ്റേജസ് പറയാം ഞാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ ഫ്രെയിംസ് കറപ്റ്റഡ് ആയിട്ട് വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡാറ്റ ഫ്രെയിംസ് ലോസ് ആകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് ലോസ് ആകുക, ഇത്തരം സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഏതെല്ലാം കറണ്ട് വിൻഡോയിൽ ഏതെല്ലാം ഫ്രെയിംസ് ഉണ്ടോ അതെല്ലാം റീട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾക്ക് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്, അതുമാത്രമല്ല ബാൻഡ് വിഡ്ത്തിൻ്റെ യൂസേജും കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഏത് ഡാറ്റ ഫ്രെയിമിനാണോ കറപ്ഷൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഡാറ്റ ഫ്രെയിമാണോ ലോസ് ആയത്, ഏത് അക്നോളജ്മെൻ്റ് ആണോ ലോസ് ആയത്, അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കുന്ന നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ്, നെക്സ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളാണ് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സെലക്റ്റീവ് റിപ്പീറ്റ് ARQ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡാറ്റ ഫ്രെയിമാണോ ഡാമേജ് ആയിട്ടുള്ളത്, അല്ല എന്നുണ്ടെങ്കിൽ ലോസ് ആയിട്ടുള്ളത്, ആ ഒരു ഡാറ്റ ഫ്രെയിമിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതിലെ അക്നോളജ്മെൻറ്റ് സിഗ്നലും അതുപോലെ തന്നെ നെഗറ്റീവ് അക്നോളജ്മെൻറ്റും വെച്ചുകൊണ്ടാണ്. പിന്നീട് ഇതിനകത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിൻഡോ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഗോ ബാക്ക് എൻ ARQനകത്ത് നമ്മൾ വിൻഡോസ് സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് N ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസീവറിൻ്റെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ സെലക്റ്റീവ് റിപ്പീറ്റിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ സെൻറ്ററിൻ്റെ വിൻഡോ സൈസ് N ആണെന്നുണ്ടെങ്കിൽ റിസീവറിൻ്റെ വിൻഡോ സൈസും N ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സീക്വൻസ് നമ്പറിനും ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമുക്കിതിലെ ഫസ്റ്റ് പോയിന്റിലോട്ട് പോകാം. വി ഓൺലി റീസെൻഡ് ദ ഡാറ്റ ഫ്രെയിം ദാറ്റ് ആർ ഡാമേജ്ഡ് ഓർ ലോസ്റ്റ്. അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഏത് ഡാറ്റ ഫ്രെയിമിനാണോ ലോസ് സംഭവിച്ചിട്ടുള്ളത് അതിനെ മാത്രം തിരഞ്ഞെടുത്തിട്ട് റീസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് 2 അക്നോളജ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അക്നോളജ്മെൻറ്റ് എന്നുള്ളതും ഒന്ന് നെഗറ്റീവ് അക്നോളജ്മെൻറ്റും. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്, ഇഫ് എനി ഫ്രെയിം ഈസ് ലോസ്ഡ് ഓർ ഡാമേജ് ദെൻ ദ റിസീവർ സെൻസ് എ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ടു ദി സെൻഡർ. സെയിം ആസ് ആൻഡ് ഇഫ് ദ ഫ്രെയിം ഈസ് കറൻ്റ്ലി റിസീവ്ഡ് ഇറ്റ് സെൻസ് ബാക്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമ്മളുടെ ഒരു സെൻഡറിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ പാക്കറ്റ് റിസീവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിസീവറിൻ്റെ സൈഡിൽ നിന്ന് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വരും. സപ്പോസ് അത് എത്തിയിട്ടില്ല, റിസീവറിലോട്ട് കറസ്പോണ്ടിങ് മെസ്സേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കിട്ടുന്ന മെസ്സേജ്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റും വരും. അപ്പോൾ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ പറ്റും, സെൻഡറിന് കറസ്പോണ്ടിങ് ആ ഒരു ഫ്രെയിം ഏതാണോ ആ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് ഏത് ഫ്രെയിമാണോ അതിനെ റീസെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, സെൻഡർ സെറ്റ്സ് എ ടൈമർ ഫോർ ഈച്ച് ഫ്രെയിം. ഓരോ ഫ്രെയിം സെൻഡ് ചെയ്യുന്ന സമയത്തും ആ ഫ്രെയിമിന് ഒരു ടൈമർ കൊടുക്കും, ഈ ഫ്രെയിമിൻ്റെ ആ ഒരു അക്നോളജ്മെൻറ്റ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരിക്കണം എന്ന്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എത്തുകയാണെന്ന് അക്നോളജ്മെൻറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു പാക്കറ്റ് കറക്റ്റ്ലി ഡെലിവേർഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സപ്പോസ് ആ ഒരു ടൈമറിൻ്റെ ഉള്ളിൽ ആ ഒരു മെസ്സേജ് എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ആയിരിക്കും അവിടെ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നീട് ഇത് കൂടാതെ എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിസീവർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസീവറിൻ്റെ സൈഡിൽ ഉറപ്പായിട്ടും ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, കാരണം അവിടെ ഒരു സോർട്ടിംഗ് മെക്കാനിസം നടക്കുന്നുണ്ട്. എങ്ങനെ വെച്ചിട്ടാണ്, സീക്വൻസ് നമ്പർ വെച്ചിട്ട് സോർട്ട് ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു ഡാറ്റ ഫ്രെയിംസ് ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നീട് ഓരോ ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഏതൊരു അക്നോളജ്മെൻ്റ് ആവട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആവട്ടെ ഇത് രണ്ടും സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കറസ്പോണ്ടിങ് സീക്വൻസ് നമ്പറും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ സീക്വൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് അത് ഏത് ഫ്രെയിമാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിന് ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത്. പിന്നീട് സെൻഡർ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻഡറിനും ഉണ്ട് കുറച്ച് കേപ്പബിലിറ്റീസ്, ലൈക്ക്
അപ്പോൾ സെൻറ്ററിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് എക്നോളജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എക്നോളജ്മെൻറ്റ് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. കാരണം നമുക്കറിയാം അറ്റ് എ ടൈമിൽ ഒരുപാട് ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യണം. അപ്പോൾ സെൻഡ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും അതിന് മുന്നേ സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ഫ്രെയിം മിസ്സായി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എക്നോളജ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണം ഈ സീക്വൻസ് നമ്പർ വെച്ചിട്ട് ഏതായിരുന്നു ആ ഒരു ഡാറ്റ ഫ്രെയിം ലോസ് ആയത് ഏതാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് റീസെൻഡ് ചെയ്യുക എന്നുള്ളത്. അതും സെൻറ്ററിൻ്റെ സൈഡിൽ നടക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് വർക്ക് തന്നെയാണ്. സോ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോട്ടോക്കോൾസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഈ പറയുന്ന സെലക്റ്റീവ് റിപ്പീറ്റ് ARQ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും, അതായത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളിൽ രണ്ട് പ്രോട്ടോക്കോൾ വരുന്നുണ്ട്, ഗോ ബാക്ക് എന്നും അതുപോലെ തന്നെ സെലക്റ്റീവ് റിപ്പീറ്റും. സെലക്റ്റീവ് റിപ്പീറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രോബ്ലം ചെയ്തിട്ടില്ല, അത് ഓൾമോസ്റ്റ് ഗോ ബാക്ക് എൻഡിൽ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ആ ഒരു വിൻഡോയിൽ ഗോ ബാക്ക് എൻഡിൽ വിൻഡോയിൽ എത്ര കണ്ട് ഫ്രെയിംസ് ഉണ്ട് അതിനെല്ലാം നമ്മൾ സെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഏതാണോ മിസ്സായത് അതിന് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഈ തിയറി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.